രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. സ്വാതന്ത്ര്യദിനത്തിൽ കാരുണ്യത്തിന്റെ ബിരിയാണി ചലഞ്ചുമായി ഹസ്തം. കിടപ്പിലായ രോഗികളുടെ പരിചരണവും പുനരധിവാസവും ലക്ഷ്യം വെച്ച് കഴിഞ്ഞ 7 വർഷമായി താനാളൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി 15 ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളൊരു ചെയർമാന് 4 മാസം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. അതിന് ശേഷമാണ് ഇതിൻ്റെ ഫണ്ട് എങ്ങനെയാണ് മറ്റുള്ളവരൊക്കെ ആണെന്നുള്ള വിവരം ഞങ്ങളൊക്കെ അറിയുന്നത്. ഏകദേശം 100,000 രൂപ ഒരു മാസം ഇതിന് ചെലവ് വരുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ അറിയില്ലായിരുന്നു. പുള്ളി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കായിരുന്നല്ലോ. പുള്ളി മരിച്ചതിൻ്റെ ശേഷം ഞങ്ങളൊക്കെ ഇതൊക്കെ ഇത്രയും ചെലവുണ്ടെന്നുള്ളത് അറിയുന്നത്, എക്സ്പെൻസ് എത്ര വരുന്നുണ്ടെന്നുള്ളത്. അതിൻ്റെ ശേഷമാണ് ഞങ്ങളിപ്പം എല്ലാ ഒരു പൗരവാലി എല്ലാം സംഘടിപ്പിച്ചിട്ട് ഒരു ബിരിയാണി ചലഞ്ച് നടത്താം, അതിൽ കൂടെ നമ്മൾ ഫണ്ട് ട്രേസ് ചെയ്യാന്നുള്ള ഒരു ചെന്നൈയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. താനാടൂരിലെയും പരിസരത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും 400-ൽ പരം കിടപ്പിലായ രോഗികളെ ഹസ്തം അവരവരുടെ വീടുകളിലെത്തിച്ച് പരിചരിക്കുന്നുണ്ട്. കിടപ്പിലായ രോഗികൾക്ക് ആഴ്ചയിൽ 7 ദിവസവും പരിചരണം നടത്തുന്നതിന് പുറമെ മരുന്ന്, ചികിത്സാ ചെലവ്, ഭക്ഷണ കിറ്റ് എന്നിവയും നൽകി വരുന്നു. ഇതിനായി ഭീമമായ തുകയാണ് ഓരോ മാസവും ചെലവിടുന്നത്. കോവിഡ് മഹാമാരി കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഹസ്തത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. 15 ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനത്തിൽ നടത്തുന്ന പരിപാടിയിൽ 15,000 പാക്കറ്റ് ബിരിയാണികൾ താനാളൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും വ്യക്തികളുടെ വീടുകളിൽ എത്തിച്ചു നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സംഘാടകർ പറഞ്ഞു. ഇതിനായുള്ള വിഭവങ്ങൾ പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നും സംഘാടകർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. പത്രസമ്മേളനത്തിൽ സംഘാടകരായ TP മുഹമ്മദ് റഫീഖ്, മുജീബ് താനാളൂർ, TD അബ്ദുറഹിമാൻ ഹാജി, സൂപ്പർ ടെക് മുഹമ്മദ് കുട്ടി ഹാജി, സുജേഷ് രാജു ചാത്തങ്ങാട്ടിൽ എന്നിവർ പങ്കെടുത്തു. താനൂർ, അതിൻ്റെ പ്രദേശങ്ങൾ, അതായത് ഒഴിയൂർ, പിന്നെ താനൂർ പഞ്ചായത്ത്, താനൂർ മുനിസിപ്പാലിറ്റി, അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ കിടപ്പിലായ, അതായത് ഏതും ബെഡഡായ 400-ൽ പരം രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ട്രസ്റ്റാണ് ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിൻ്റെ കീഴിൽ കിടപ്പിലായ എല്ലാ രോഗികൾക്കും വേണ്ടിയുള്ള മെഡിസിൻ, ഡോക്ടർ ഹോം കെയർ, നഴ്സ് ഹോം കെയർ, പിന്നെ ബൈസ്റ്റാൻഡർക്കുള്ള ഫുഡ് സപ്പോർട്ട്, പിന്നെ വാസാന്ത വരിസംഖ്യയുടെ ഒരു പെൻഷനായിട്ട് അത് കൊടുക്കുന്നുണ്ട്. ചേട്ടാ, 3 ചിഗുര. 3 എണ്ണോ? ആ, 1 എണ്ണം എനിക്കും 2 എണ്ണം ഏട്ടന് കൊടുത്തു വിടാനുള്ളതാ. ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ കുറിച്ച് തന്നതാ. 3 ആഴ്ചത്തെ തുടർച്ചയായ ഉപയോഗം കൊണ്ട് താരനും മാറിക്കിട്ടും മുടികൊഴിച്ചിലും കുറയും. 6 മാസത്തെ ഉപയോഗം കൊണ്ട് ഏട്ടന്റെ കഷണ്ടിയും മാറി. ആചാര്യ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതാണ് മഹർഷി ഹെർബൽസിന്റെ ചിഗുര ഹെയർ കെയർ ഓയിൽ. ഫാമിലി ഡോക്ടർ നിങ്ങളോട് കള്ളം പറയില്ല. മഹർഷി ഹെർബൽസിന്റെ ചിഗുര ഹെയർ കെയർ ഓയിൽ.